വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ ഉള്ളത് നമ്മളെ ഉക്രൈനിലെ കീവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കീവിലേക്ക് ഞാൻ ഇന്നലെ ദോഹയിൽ നിന്ന് പുറപ്പെട്ടിട്ട് രാത്രി 2:15 അതായത് ഏർലി മോർണിംഗ് 2:15 അവിടെ നിന്ന് പോന്നിട്ട് ഉക്രൈൻ സമയം രാവിലെ 7 മണിക്ക് ഇവിടെ എത്തി. അപ്പൊ 7 മണിക്ക് ഇവിടെ എത്തി. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ എന്ന് പറയുന്നത്, നമ്മള് ഉക്രൈൻ വിസ ഇന്ത്യക്കാർക്ക് ഇ വിസ അനുവദനീയം ആണ്. പക്ഷെ ഇ വിസ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മളെ ഹോട്ടൽ ബുക്കിംഗ്, അതുപോലെ തന്നെ നമ്മളെ റിട്ടേൺ ടിക്കറ്റ്, പിന്നെ ഒരു ട്രാവൽ ഇൻഷുറൻസ്, പിന്നെ കോവിഡ് നമ്മളെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ, പിന്നെ നമ്മളെ ഫണ്ട്, നമ്മളെ കയ്യിലുള്ള ഫണ്ട് തെളിയിക്കുന്നതിനുള്ള ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അത് ഇത്ര ഫണ്ട് എന്നൊന്നും അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ അത്രയും ഫണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ സബ്മിറ്റ് ചെയ്തു. എനിക്ക് വിസ 3 വർക്കിംഗ് ഡേയ്സിന് വന്നു, അതായത് എൻ്റെ മെയിലിൽ വന്നു. ഒരു ഫോട്ടോ നമ്മൾ കൊടുക്കണുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ വിസ ഓൺലൈനിൽ ഫില്ല് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് സാധനം കിട്ടി. അപ്പോൾ അത് കിട്ടിയിട്ട് അതിൽ നമ്മൾ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. നമ്മൾ ഈസി ഒന്നും അല്ല അങ്ങോട്ട് വരല്. അപ്പോൾ നമ്മൾ നമ്മളെ ഈ വിഷയം കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും കോപ്പി കയ്യിൽ കരുതണം. നമ്മൾ ഈ സബ്മിറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഹാർഡ് കോപ്പി നമ്മളെ ഈ വിസയുടെ എല്ലാം നമ്മളെ കയ്യിൽ വേണം. എന്നിട്ട് നമ്മൾ നേരെ ടിക്കറ്റ് എടുത്ത് കണ്ടിട്ട് കീവിലേക്ക് കയറി പോകണം. കീവിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജോർജിയയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് പുറത്തേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഓൺ അറൈവലുള്ള തായ്ലൻഡിലൊക്കെ പെട്ടെന്ന് പോവാം. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇവിടെ അതല്ല, ഇവിടെ ഇൻ്റർവ്യൂ ഉണ്ട്. എമിഗ്രേഷനിൽ ഒരു ടൈറ്റ് ഇൻ്റർവ്യൂ ഉണ്ട്. പെട്ടെന്നൊന്നും നമുക്കിങ്ങനെ പുറത്തേക്ക് ഒരു വിടില്ല. അപ്പോൾ ഒരു ഓഫീസർ വിളിച്ചിട്ടുണ്ടോയി, ഒരു ലേഡിയായിരുന്നു. അവരെ റൂമിലിരുത്തി നമ്മളോട് ഫുൾ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ എന്തിനു വന്നാണ്, ഇവിടെ എന്താണ് പരിപാടി, നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ജെനുവിനായിരുന്നു. എൻ്റെ പേരിൽ ഞാൻ നമുക്കൊരു ജോലി ഉണ്ട് ഇപ്പോൾ ഖത്തറിൽ, നമ്മളൊരു ജോലി ഉണ്ട്. ആ ജോലി തന്നെ സ്ഥാപനത്തിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ നമ്മളിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയതിൻ്റെ പ്രൂഫൊക്കെ നമ്മളെ കയ്യിലുണ്ട്. അതായത് നമ്മൾ ഞാൻ വേറെ രാജ്യങ്ങളിൽ ഒക്കെ പോയിട്ടുണ്ട് മുന്നിൽ. അപ്പോൾ എൻ്റെ പഴയ പാസ്പോർട്ടിൽ അതിലെ സ്റ്റാമ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ പുതിയ പാസ്പോർട്ടിൽ ഞാൻ ലാസ്റ്റ് സെർബിയ പോയതിനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നാണ്, ഒരു ചെറിയ വിസിറ്റ് ആണ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ ചെക്ക് ചെയ്തവർ, എൻ്റെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോയ സ്ഥലത്തെ ഫോട്ടോകളൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തു, കുറച്ച് ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോസ് ഉണ്ടായിരുന്നു, അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്നോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവരെന്നെ വിളിച്ചു കണ്ട് നേരെ ഇമിഗ്രേഷൻ്റെ ഡയറക്റ്റ് ഓഫീസറെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഫിംഗറും നമ്മളെ അയില ഇതൊക്കെ എടുത്തിട്ട് സ്റ്റാമ്പ് ചെയ്തും കണ്ട് പുറത്തേക്ക് വിട്ടു. എൻ്റെ കേസ് കഴിഞ്ഞു. പക്ഷെ അവിടെ കുറച്ച് പേര് വേറെ ഇന്ത്യൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു, ഈ സ്റ്റുഡൻസ് ഉണ്ടോ എന്നറിയാം. അപ്പോൾ അവർക്കൊക്കെ ഇൻവിറ്റേഷൻ ലെറ്റർ ഇല്ല, അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തിരിച്ചു വിട്ടിട്ട് അവർ ആ ടെൻഷനിലാണ് അവിടെ. ഞാൻ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം അവരെ അവസ്ഥ എന്താണെന്നറിയില്ല. അവരപ്പുറത്തിരുന്നിട്ട് അവരെ പറഞ്ഞു വിട്ട ആൾക്കാർക്കൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതില്ല അതില്ല എന്നൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡീപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ വരുമ്പോൾ ഈ വിസ കിട്ടി കയ്യിൽ വിസ ഉണ്ട് എന്നുള്ള സന്തോഷത്തിനൊന്നും ഇവിടെ കയറി വരണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് തോന്നണം നമ്മൾ ഇവിടെ ഇവിടെ വെച്ചാൽ യൂറോപ്പിലൊക്കെ പോകാനൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റിയൊരു രാജ്യമാണിത്. അപ്പോൾ അതിൻ്റെ പേരിൽ പലരും ആ ഒരു ദുരുദ്ദേശം വെച്ച് ഇവിടേക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ വന്ന് ചാടിയിട്ട് ഇവിടെ പണിയെടുത്തൊക്കെ ജീവിച്ചു പോകാനൊക്കെ വേണ്ടിയിട്ട് ഈ ഇങ്ങനത്തെ സിമ്പിൾ വിസ അല്ലേ, ടിക്കറ്റ് എടുത്ത് കയറി പോകുന്ന മതിയല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ മറ്റുള്ള രാജ്യങ്ങൾ, അതായത് പോപ്പുലേഷൻ കൂടുതലുള്ള ഇന്ത്യ, അങ്ങനെയുള്ള ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അങ്ങനെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് യൂറോപ്പിലേക്ക് കയറി രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഈ വിസ സംഭവമൊക്കെ, പക്ഷെ എന്നാലും ഈ വിസ കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കയറി പോകുന്നൊരു കാര്യമില്ല. ഈ നമ്മുടെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ പക്കായിരിക്കണം. അപ്പോൾ ഞാനിവിടെ എത്തി. കീവിൽ നല്ല തണുപ്പാണ്, -12°C പുറത്ത്. അപ്പോൾ കുറച്ച് മറ്റുള്ള ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും കറങ്ങി കാണാൻ പറ്റും തോന്നണില്ല. കാരണം നമുക്ക് ഇതിന് നേരം ഇവിടുത്തെ ആൾക്കാരോടൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ ഗ്ലൗസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേനും നമുക്ക് മതിയാവും. അപ്പോൾ
കാണാൻ നല്ല രസമാണ്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്കൊക്കെ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്നത്, സിറ്റിയിലും അവിടെ ഒക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ നല്ല ഐസ് കട്ടകളായിട്ട് കിടക്കുന്ന കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് അധികം പ്ലേസുകളിലൊന്നും പോയി അധികം നേരത്തൊന്നും സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റൂല. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ ചെറിയ ചെറിയ ചുരുങ്ങിയ കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് കണ്ട് അടുത്ത വീഡിയോയിൽ അടുത്ത എപ്പിസോഡിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.